മാന്യ പ്രേക്ഷകർക്കും ടൈം ക്യാപ്സ്യൂളിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രധാന അതിഥി എന്ന് പറയുന്നത് ഒരു നല്ല നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനും ഒരു സാമൂഹ്യ പ്രവർത്തകനൊക്കെയാണ്. ആളൊരു അഭിഭാഷകൻ കൂടെയാണ്, മഞ്ചേരിയിൽ താമസിക്കുന്ന പി എ പൗരൻ സാറ്. ആൾ നല്ലൊരു പ്രകൃതി സ്നേഹി ആയതുകൊണ്ടാണ് തോന്നുന്നു ഇന്ന് നല്ല മഴയാണ്. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നത്. ാണല്ലോ ജോലി ചെയ്യുന്നത് അഡ്വക്കേറ്റ് ആയിട്ട്. എത്ര വർഷമായി ഈ അഡ്വക്കേറ്റ് പ്രവൃത്തി തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഇവിടെ മഞ്ചേരിയിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഞാൻ കാലടിക്കാരനാണ്. എറണാകുളം ജില്ലയിൽ കാലടി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. 1978 ലോ കോളേജിൽ LLB ചേർന്നു. 78-81 ബാച്ചാണ്. 81 ബാച്ചിൻ്റെ അവസാനമായപ്പോഴേക്കും ഞാൻ എൻ്റെ ഒരു പരിചയക്കാരൻ ഒരു സ്കൂൾ ഹെഡ്മാസ്റ്ററാണ്, ദേവസ്യ എന്ന് പറയും. അദ്ദേഹം മലയാറ്റൂക്കാരനാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്നെ കാണാറുണ്ട്. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം അവസാന ഘട്ടം എത്തിയപ്പോൾ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ പഠിപ്പിൻ്റെ അവസാനം എത്തിയപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്മേറ്റ് AR ഗോപിനാഥൻ എന്ന് പേരായ ഒരാൾ മഞ്ചേരിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പൗരന് വേണമെങ്കിൽ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനുള്ള അറേഞ്ച്മെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് സ്വീകരിച്ചു. അങ്ങനെ 81 August 23 അദ്ദേഹത്തിൻ്റെ ഒരു കത്തുമായിട്ട് ഞാൻ മഞ്ചേരിയിൽ വരും. ആദ്യമായിട്ടാണ് AR ഗോപിനാഥന് മഞ്ചേരിയിൽ ഒരാൾ പരിചയപ്പെടുന്നത്. ആദ്യമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് കോടതിയിൽ വെച്ചിട്ടാണ്. ആ കത്ത് കൈമാറി അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ, റിസൾട്ട് അറിഞ്ഞിട്ടില്ല, അഭിഭാഷകനായിട്ട് എൻറോൾ ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാരമില്ല, താമസിക്കാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാം, പ്രാക്ടീസ് എൻ്റെ ഓഫീസിൽ കോടതിയിലും പ്രാക്ടീസ് ആരംഭിക്കാം എന്ന് വെച്ചാൽ അഭിഭാഷകനായിട്ടല്ല, അല്ലാതെയുള്ള പ്രാക്ടീസ് ആരംഭിക്കാമെന്ന് പറഞ്ഞു. കോർട്ട് പ്രാക്ടീസ് എന്ന് പറയും. അങ്ങനെ August 23 കഴിഞ്ഞ് 24 മുതൽ അങ്ങനെ കോർട്ടിൽ പ്രാക്ടീസ് ആരംഭിച്ചു. January 1 എൻറോൾമെൻറ്റ് കഴിഞ്ഞ് 1982 January 1 ഫുൾ ഫ്ലെഡ്ജ്ഡ് അഭിഭാഷകനായി മഞ്ചേരിയിൽ പ്രാക്ടീസ് ആരംഭിക്കും. ഒരു നല്ല പരിസ്ഥിതി പ്രവർത്തകനും ഒരു മനുഷ്യാവകാശ പ്രവർത്തകനൊക്കെ കൂടിയാണ്. ഏതെല്ലാം മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ഇത് കൂടാതെ, അല്ലെങ്കിൽ ഏതെല്ലാം സംഘടനയിലാണ് സാർ പ്രവർത്തിക്കുന്നത്? ഞാൻ ഒരു സംഘടന എന്നുള്ള രൂപത്തിൽ പറയുകയാണെങ്കിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്നൊരു സംഘടനയുടെ പ്രവർത്തകനായിട്ട് 73-74 കാലത്ത് കോളേജ് പഠിക്കുന്ന കാലത്ത് തന്നെ അതിനകത്ത് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. 76 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഒരു പ്രവർത്തനവും നടത്താത്ത ഒരു ഘട്ടമായിട്ട് മാറി. പൗര സ്വാതന്ത്ര്യങ്ങൾ, മനുഷ്യാവകാശങ്ങളെല്ലാം തന്നെ റദ്ദ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത്. അതൊന്നും കുട്ടിക്ക് ഓർമ്മയുണ്ടാവില്ല. 1975-76, 1975 June 25-26 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അത് പിന്നീട് 77 March വരെ നിന്നു. ആ സമയത്ത് കാലടിയിൽ ബ്രഹ്മാനന്ദോദയം ഹൈസ്കൂളിൽ വെച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അന്ന് കർണാടകയിലെ പ്രശസ്ത എഴുത്തുകാരനായ ശിവരാം കാരന്താണ് ആ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. അപ്പോൾ ഞാൻ അന്ന് കാലടിയിൽ അല്പസ്വാമിക രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഭാരത് കോളേജ് എന്ന പേരിൽ നല്ലൊരു സ്ഥാപനം, പാരലൽ കോളേജ് പോലെയാണ് തുടങ്ങിയത്, പക്ഷേ അത്യാവശ്യം നല്ലൊരു കോളേജായിട്ട് അതിനെ പ്രവർത്തിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ അതിൻ്റെ പ്രിൻസിപ്പലായിരുന്നു, അതിൻ്റെ നടത്തിപ്പുകാരനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ചില മീറ്റിങ്ങുകൾ എൻ്റെ കോളേജിൽ വെച്ച് നടക്കും. അങ്ങനെ അതിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രധാന പ്രവർത്തകനായിട്ട് ഞാൻ മാറുകയും 76 കാരടിയിൽ വെച്ച് നടത്തുന്ന വർക്ക്ഷോപ്പിൻ്റെ ആ സംഘടനയുടെ ഒരു ജോയിൻറ്റ് കൺവീനറായിട്ട് എന്നെ അവർ നിയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ശിവരാമകാരന്തായിട്ട് വളരെ ബന്ധപ്പെട്ടു, പരിചയപ്പെട്ടു. അവിടെ വന്ന അനവധി വർക്കേഴ്സുണ്ട് പരിഷത്തിൻ്റെ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്നത് ശാസ്ത്രവും സാഹിത്യവും പരിസ്ഥിതിയും ആരോഗ്യം വിദ്യാഭ്യാസം ഈ കാര്യത്തിൽ വളരെയധികം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അവിടെ വെച്ചിട്ടാണ് മഞ്ചേരിക്കാരനായ S. പ്രഭാകരൻ നായർ എന്ന് പറയുന്ന ഒരു അധ്യാപകനെ പരിചയപ്പെടുന്നത്.
അപ്പോൾ അദ്ദേഹം എൻ്റെ മനസ്സിലെപ്പോഴും ഉള്ള ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്നെ വളരെയധികം സ്വാധീനിച്ചിരുന്നു അന്ന് അന്ന് തന്നെ കാലടിയിൽ വെച്ച്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും, പക്ഷേ സാധിച്ചിട്ടില്ല. തിരുവനന്തപുരത്തു നിന്നും മഞ്ചേരിയിലെത്തിയപ്പോൾ എ ആർ ഗോപിനാഥൻ അഭിഭാഷകൻ്റെ ജൂനിയറായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുകയും അങ്ങനെ മഞ്ചേരിയിൽ വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുകയും ചെയ്തു. അദ്ദേഹം അക്ഷര ബുക്ക് സ്റ്റാൾ നടത്തിക്കൊണ്ടിരുന്നു. ആ ബുക്ക് സ്റ്റാളിൽ ഞങ്ങൾ വൈകുന്നേരം കൂടിക്കാഴ്ച നടന്നു. മലപ്പുറം ജില്ലയിലെ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങളെപ്പറ്റി ചർച്ചകൾ ചെയ്യുമായിരുന്നു. അന്ന് എൻ എസ് എസ് കോളേജിലെ ചില അധ്യാപകരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പേര് പറഞ്ഞാൽ ബാലകൃഷ്ണൻ, പ്രൊഫസർ ബാലകൃഷ്ണൻ, പ്രൊഫസർ ബാലേന്ദ്രൻ, ഒരു എഞ്ചിനീയർ കെ വി എസ് കർത്ത എന്ന് പറഞ്ഞ എഞ്ചിനീയർ, ഇവിടെ പോസ്റ്റ് ഓഫീസിലെ ലില്ലി എന്നിവരായ ഒരു പ്രവർത്തക, ഇവരൊക്കെ പാടെ ചേർന്ന് പരിസ്ഥിതി പ്രവർത്തനത്തിൽ വ്യാപകമായിട്ട് ഇടപെടാൻ തുടങ്ങി. കാലടി, എറണാകുളം കാലടിയാണ് ജന്മദേശം. പിന്നീട് എപ്പോഴാണ് ഈ മഞ്ചേരിയിൽ വന്ന് സ്ഥിരതാമസമാക്കുന്നതും? അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എൽ എൽ ബി കഴിഞ്ഞ് ഞാൻ മഞ്ചേരിയിൽ വരികയും ഇവിടെ ഒരു സ്ട്രേഞ്ച്, ടോട്ടലി സ്ട്രേഞ്ച് പ്ലേസ് ആയി എനിക്ക് തോന്നി. ആരുമായിട്ട് പരിചയമില്ല. ആകെ പരിചയപ്പെട്ടത്, ആദ്യം പരിചയപ്പെട്ടത് എ ആർ ഗോപിനാഥനാണ്, പിന്നെ എസ് പ്രഭായിരുന്നവർ, പിന്നെ ഇങ്ങനെ കുറച്ചൊരു സംഘം ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ടു, ബന്ധപ്പെട്ടു. മുസ്ലിംസ് 60% വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന കാലത്തേക്ക് മലബാറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം, അല്പം ഭയാനകമായിട്ടുള്ള ഒരു പിക്ചർ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അവർ ഒരു അരയിൽ കത്തി വെച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവരാണ്, അവർ അപകടകാരികളാണ് എന്നൊക്കെയുള്ളൊരു ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തി എൻ്റെ അഭിഭാഷക പ്രവൃത്തി ആരംഭിച്ചു, ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ചിത്രം പൂർണ്ണമായിട്ട് മായ്ച്ചു കളഞ്ഞു. കാരണം മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വളരെയധികം സ്നേഹിക്കാൻ പറ്റുന്ന, ഒരു സഹോദരനെ പോലെ കാണാൻ പറ്റുന്ന, സഹോദരിയെ പോലെ കാണാൻ പറ്റുന്ന ഒരു വിഭാഗം മനുഷ്യരാണ് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വരികയും ഇവിടെ നിന്ന് പോകാതെ ഇവിടെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. സാറിൻ്റെ കുടുംബം, ഭാര്യ, മക്കൾ, അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഓ, 1984 May 20 ഞാനൊരു ഒരു വിവാഹം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ സെലിൻ കോടഞ്ചേരി എന്ന് പറയും, താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുരാതനമായിട്ടുള്ള സെറ്റിലേഴ്സ് ഫാമിലിയാണ്. തെന്മലയിൽ വീടെന്ന് പറയും. അവിടെയുള്ള ബി എ പഠിച്ച് പാസ്സായ ഒരു കുട്ടിയാണ് ഞാൻ വിവാഹം ചെയ്തത്, 1984 May 20. 1985 May 18-19 പോത്തുകളിൽ വെച്ച്, അത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്, എസ് പ്രഭാകരനായർ ഉൾപ്പെടെയുള്ളവർ സംഘടിപ്പിച്ച വലിയൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ വനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂർ കാടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 1116 ഏക്കർ ഭൂമി, വനം ഭൂമി വെട്ടി നശിപ്പിക്കാനുള്ള ഒരു ഉത്തരവുമായിട്ട് നിലമ്പൂർ കോവിലേക്ക് രംഗത്ത് വന്നു. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധ സംഗമം, 2 നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഷേധ സംഗമം പോത്തുകൽ ഹൈസ്കൂളിൽ വെച്ച് നടന്നു. സ്കൂൾ യു പി സ്കൂൾ. അപ്പോൾ അന്ന് എം കെ പ്രസാദ് എന്ന് പറയുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രധാന പ്രവർത്തകൻ, സുഗതകുമാരി ടീച്ചർ, അവരും വന്നിരുന്നു. എസ് പ്രഭാകരനായിരുന്നു എൻ്റെ കോർഡിനേറ്റർ, ഞാൻ അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ പ്രസവിക്കാൻ വേണ്ടി 1985 May 18 കോടഞ്ചേരി ഹോളി ക്രോസ് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ തോന്നിയില്ല, അവിടേക്ക് പോകാൻ തോന്നിയില്ല. ഞാൻ നേരെ പോയത് പോത്തുകല്ലിലാണ്. അവിടെ പോയി ഈ പരിസ്ഥിതി ക്യാമ്പിൽ 2 പങ്കെടുത്ത് 19 കഴിഞ്ഞ് 20 ഞാൻ എൻ്റെ ആദ്യത്തെ കുട്ടിയെ കാണാൻ വേണ്ടി എൻ്റെ ഭാര്യ കിടക്കുന്ന ഹോസ്പിറ്റലിൽ പോയി. കാരണം അത് ആ പ്രകൃതിയോടുള്ള, പരിസ്ഥിതിയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അന്നേ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ചിലരെന്നെ കളിയാക്കി പറയാറുണ്ട്, എൻ്റെ വീട്ടുകാർ പറയാറുണ്ട്, കുട്ടിയോട് പോലും താല്പര്യമില്ല, ഭാര്യയോട് പോലും താല്പര്യമില്ല, ഭാര്യ പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഭർത്താവിന് കൂടെ ഉണ്ടാവണം, അതിന് പോലും നിങ്ങൾക്ക് സമയമില്ലാത്ത ഒരാളാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഞാനതിനെല്ലാം കാര്യമായിട്ട് അതിന് ഗൗരവം കൊടുത്തിരുന്നില്ല. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു പ്രയോജനം ഒരു പരിധി വരെ മലപ്പുറം ജില്ലയിൽ, കേരളത്തിൽ, ലോകത്ത്, ഇതിൻ്റെ ഭാഗമായിട്ടല്ല, എല്ലാവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളതിൽ വലിയൊരു സംതൃപ്തിയുണ്ട്. മാഡത്തിൻ്റെ പേരൊന്ന് പറയുമോ? എൻ്റെ പേര് സെലിൻ. മുഴുവൻ പേര് സെലിൻ ജോസ്. വീട്?
വീട് കോടഞ്ചേരി കോഴിക്കോട് ജില്ലയിൽ സാർ സാറിന്റെ ഇതിൽ പറഞ്ഞു മാഡത്തിന്റെ ആദ്യത്തെ പ്രസവത്തിന്റെ സമയത്തൊന്നും സാറ് കൂടെ ഉണ്ടായിരുന്നില്ല പകരം ഒരു ക്യാമ്പിൽ രണ്ട് ദിവസം പരിസ്ഥിതി പ്രവർത്തനത്തിന് വേണ്ടി ഒരു ക്യാമ്പിന് പോയിക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് മാഡത്തിന് എന്താണ് തോന്നിയത് അന്നേരം അടുത്തുണ്ടാവണമെന്ന് തോന്നിയിരുന്നു അന്നേരം പിറ്റേ ദിവസമാണ് വരുന്നത് മോള് 19-ാം തീയതി ഉണ്ടായി പിറ്റേ ദിവസമാണ് വരുന്നത് 20-ാം തീയതി സാറിനോട് എന്താ ദേഷ്യമാണോ തോന്നിയത് അന്നേരത്ത് ദേഷ്യം തോന്നി പക്ഷെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നാലും സാറിപ്പോ സാറ് കാരണം ഒരുപാട് ജീവിതങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രകൃതിയിലുള്ള ചെറിയ ചെറിയ ജീവജാലങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അവർക്ക് ജീവിക്കാൻ ഒരു അവസരം കൂടി കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പം അപ്പം മക്കളെ സ്നേഹിക്കുന്നതിനുപരി പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു അച്ഛനാണ് പ്രകൃതിക്ക് ഒരു ശരിക്കൊരു അച്ഛനെ പോലെ തന്നെയാണ് അപ്പം എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് ഇപ്പം വീട്ടിലേക്കാളും കൂടുതൽ ശ്രദ്ധ കുറേ കാലമായിട്ട് പ്രകൃതിയിലേക്കായിരുന്നു പിന്നെ ഓരോ സ്ഥലത്ത് പോകലും പിന്നെ ഒത്തിരി സമരങ്ങളിലും നേതൃത്വം കൊടുക്കൽ അവരെ പിന്നെ ഈ പോലീസ് പീഡനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ മുൻകൈയിൽ എല്ലാ എവിടെയും വിളിച്ചാലും എപ്പോഴും പോകലുണ്ട് അപ്പോൾ ആവശ്യങ്ങൾക്കൊന്നും വീട്ടിൽ കിട്ടലില്ല സാറിന് പിന്നെ ഒരു കല്യാണങ്ങൾക്ക് വീട്ടിൽ എന്റെ ആവശ്യത്തിനും വരാറില്ല എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ വീട്ടിലും പോകാറില്ല അനിയൻ്റെ കല്യാണത്തിനൊന്നും പോയിട്ടില്ല അങ്ങനെ അധികം പുറത്ത് തന്നെയായിരുന്നു പിന്നെ ഓഫീസിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കും കോടതിയിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടും പിന്നെ ദിവസം ഈ അവധി ദിവസങ്ങളിലൊക്കെയാണ് പോകുന്നത് അപ്പോൾ പിന്നെ ലോക്ക്ഡൗൺ തുടങ്ങിയ പിന്നെ ഇവിടെ തന്നെയുണ്ട് അധികം പിന്നെ അധികം പോയിട്ടില്ല മാഡം എങ്ങനെയാണോ ഒരു പ്രകൃതി സ്നേഹിയാണോ അതെ അതെ എനിക്ക് ആദ്യം അത്ര സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കുഴപ്പമില്ല പങ്കാളി അങ്ങനെ ആയതുകൊണ്ടാണോ അതെ അതെ അപ്പൊ ഞങ്ങൾ ഒത്തിരി മാറ്റം വന്നു എനിക്ക് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പ്രകൃതിയെ ഉണ്ടുണ്ട് കൃഷിയും കാര്യങ്ങളൊക്കെ കൃഷിയൊക്കെ എനിക്ക് താല്പര്യം ഞങ്ങള് കർഷക കുടുംബമാണ് പിന്നെ ഇപ്പൊ കൃഷിയിൽ എനിക്ക് താല്പര്യമാണ് അന്ന് എനിക്ക് കുറേ ഉണ്ടായിരുന്നില്ല മണ്ണിൽ അങ്ങനെ തൊടാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പമൊന്നും ഇപ്പൊ എന്തൊക്കെയുണ്ട് കൃഷിയൊക്കെ കൃഷി പയറുണ്ട് വെണ്ട പിന്നെ കുറച്ച് വാഴ വെക്കാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ചീരയുണ്ട് പിന്നെ കുറച്ച് വേലിച്ചീര അതുണ്ട് ചേമ്പ് ചേനയൊക്കെ ഉണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ലോക്ക്ഡൌണിൽ കുറേ അധികം സാധനങ്ങൾ നട്ടു ഇഞ്ചി മഞ്ഞളൊക്കെ അപ്പൊ വീട്ടിലേക്കുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്യേണ്ടതാണ് ഇപ്പം നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രളയമായാലും അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളായാലും ഒക്കെ ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രസംഗങ്ങളിലും മറ്റും ഒക്കെ സാർ ഇതിനെപ്പറ്റി കുറേ മുന്നറിയിപ്പുകളൊക്കെ തന്നിട്ടുണ്ടായി എന്താണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സാറിന് തോന്നുന്നത് ഇതിനുള്ള കാരണങ്ങൾ മൂലകാരണങ്ങൾ എന്തെന്നൊക്കെയാണ് തോന്നുന്നത് ഇത് നമ്മൾ തന്നെയാണ് ഇതിന് ഉത്തരവാദി മനുഷ്യർ തന്നെ ഇപ്പോൾ അമേരിക്കക്കാർ പറയും അല്ലെങ്കിൽ യൂറോപ്യൻസ് പറയും അവികസിത രാഷ്ട്രങ്ങളിലെ പ്രത്യേകിച്ച് ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലുള്ള ജനങ്ങളാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നത് അങ്ങനെ ഇതിൻ്റെ കുറ്റം മുഴുവൻ അവികസിത രാഷ്ട്രങ്ങളിലെ പ്രത്യേകിച്ച് ആഫ്രിക്ക ഏഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ ജനങ്ങൾ ഏൽപ്പിക്കാനുള്ള ശ്രമമുണ്ട് പക്ഷെ അത് തികച്ചും തെറ്റാണ് ഏറ്റവും കൂടുതൽ കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പറയുന്ന വ്യവസായ രാഷ്ട്രങ്ങളാണ് അമേരിക്ക ഉൾപ്പെടുന്ന യൂറോപ്പ് ഉൾപ്പെടുന്ന ജപ്പാൻ ഉൾപ്പെടുന്ന ഈ രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആധുനിക കാലത്ത് വർത്തമാനകാലത്ത് നാളെ നമ്മൾ സമരം ചെയ്യേണ്ടത് ഈ പറയുന്ന വ്യവസായ രാജ്യങ്ങളായിട്ടുള്ള വ്യവസായ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് എമിറ്റ് ചെയ്യുന്ന വ്യവസായങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു സമരമായിട്ട് ഇതിനെ രൂപാന്തരപ്പെടുത്തും എന്നാൽ മാത്രമേ സസ്റ്റനൻസ് ഓഫ് ലൈഫ് അതിജീവനത്തിൻ്റെ സമരം അല്ലെങ്കിൽ ജീവിക്കാനുള്ള നമ്മുടെ അവകാശം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുള്ളൂ നമ്മളെന്ന് പറയുന്നത് മനുഷ്യർ മാത്രമല്ല അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ നമ്മുടെ ഈ ഭൂമിയിൽ ആകെ ജീവനുള്ളത് ഈ ഭൂമി മാത്രമേ ഉള്ളൂ ചൊവ്വയും ചന്ദ്രനുമൊക്കെ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ പറയും അത് നമുക്കൊരു ആശങ്ക മാത്രമേ ഉള്ളൂ നമുക്കൊരു ആശ തരുന്നെന്ന് മാത്രമേ ഉള്ളൂ ആശങ്കയുണ്ട് അതിനകത്ത് അതൊരിക്കലും സാധ്യമാകും എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇന്ന് അറിയപ്പെടുന്ന മനുഷ്യന് ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഏക ഒരു അടിത്തറയുണ്ടെങ്കിൽ അത് ഭൂമി മാത്രമാണ് ആ ഭൂമിയെ നശിപ്പിക്കാനുള്ള ശ്രമം വ്യാപകമായിട്ട് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ മാത്രമല്ല 45 ലക്ഷം ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട് ആ 45 ലക്ഷം ജീവജാലങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഇതേപോലെയാണ് ഇത് ഒരു പിറമിഡാണ് ഈ പിറമിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് 45 ലക്ഷം ജീവജാലങ്ങളെ കൊണ്ടാണ് അതിൻ്റെ ഓരോ ഇഷ്ടികകളാണ് അതിൻ്റെ ഏറ്റവും മുകളിൽ മനുഷ്യൻ അപ്പോൾ നമ്മൾ വിചാരിക്കും ഏറ്റവും അധികം ഉയർച്ചയിൽ നിൽക്കുന്നത്
ഏറ്റവും സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി ആരോഗ്യപരമായി ശാസ്ത്രീയമായി ഉയർന്നു നിൽക്കുന്ന നമ്മളാണ് തോന്നുന്നു പക്ഷേ ഈ ഇഷ്ടികൾ ഓരോന്നോരോന്ന് ഇളകി തുടങ്ങിയിരിക്കുന്നു ആയിരക്കണക്കിന് ഇഷ്ടികൾ പോയി കഴിഞ്ഞു 45 ലക്ഷം ഇഷ്ടികളിൽ ആയിരക്കണക്കിന് ഇഷ്ടികൾ കൊഴിഞ്ഞു വീണു കഴിഞ്ഞു അവസാനം നമ്മൾ ഏറ്റവും ഉയരത്തിൽ ഇരിക്കുന്ന നമ്മൾ പതുക്കെ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നു നാളെ ഇത് സംഭവിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കൊടുങ്കാറ്റിനെ പറ്റി പറഞ്ഞു ചുഴലി കൊടുങ്കാറ്റിനെ പറ്റി ഇടിമിന്നൽ നിങ്ങൾ മഴയുമായിട്ടാണ് ഇന്ന് വന്നത് ആ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ കാലാവസ്ഥയിൽ വലിയൊരു വ്യതിയാനം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ചുഴലി കൊടുങ്കാറ്റിന് കാരണമായിട്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർ കൂടി ചേർന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ ഊഷ്മാവ് 2 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചിരിക്കുന്നു അങ്ങനെ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് 2 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചാൽ കടലിലെ വെള്ളത്തിൻ്റെ നിരപ്പ് ഉയരും മീറ്റർ കണക്കിന് ഉയരും അങ്ങനെ ആ മീറ്റർ കണക്കിന് വെള്ളത്തിൻ്റെ നിരപ്പ് ഉയരുമ്പോൾ അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഇതേമാതിരി ചുഴലി കൊടുങ്കാറ്റായിട്ട് രൂപാന്തരപ്പെടുന്നത് അത് ഇനി വരും കാലങ്ങളിൽ സാർവത്രികമായിട്ട് എന്നുവെച്ചാൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും അതുണ്ടാക്കുന്ന ദുരന്തങ്ങൾ ദുരിതങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുകയില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമുക്കും അതിനോട് പങ്കുചേരേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ചുറ്റുപാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുമാർ കാലന്തമണി മേധാ പട്കർ അതുപോലെയുള്ള ദേശീയ തലത്തിലുള്ള ആക്ടിവിസ്റ്റുകളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനോടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് കൂടുതലും മേധാ പട്കറുമായിട്ടുള്ള ബന്ധമുണ്ട് ആ ബന്ധമുണ്ടായത് സൈലൻ്റ് വാലി ഈ ഉള്ളൊരു ഒരു അണക്കെട്ട് സൈലൻ്റ് വാലിയിൽ ഒരു അണ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആരംഭിക്കുന്നത് 1970കളിലാണ് ഞാൻ LLB തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈലൻ്റ് വാലിക്ക് എതിരെയുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത് ആ ക്യാമ്പയിനിൽ അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻപന്തിയിലായിരുന്നു അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ M. Stephen എന്ന് പറയുന്ന ഒരു പ്രൊഫസറുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് സെൻറ്റർ എന്ന് പറയുന്ന ആ സെൻറ്ററിൽ ഒരു ഒരു ഇതേപോലെ ഒരു വലിയ ക്യാമ്പ് നടത്തും ആ ക്യാമ്പ് നടത്തുമ്പോൾ അന്ന് E.M. ശങ്കരൻ നമ്പൂതിരിപ്പാട് അന്ന് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ അല്ല അദ്ദേഹത്തെ ഒരു ഗസ്റ്റായിട്ട് വിളിച്ചു ഞാൻ ആ സംഭവം ഓർക്കുന്നുണ്ട് അതിനും എനിക്കന്നൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു പ്രധാന പങ്കുണ്ടായിരുന്നു അപ്പോൾ ആ യൂണിവേഴ്സിറ്റി സെൻറ്റർ നടക്കുന്ന ആ വലിയ കൺവെൻഷനിൽ E.M. ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ വിളിച്ചു വരുത്തി ഇരുത്തിയത് കൂടി അതിന് പങ്കുണ്ടായിരുന്നു അദ്ദേഹത്തിനോട് സ്റ്റേജിൽ കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പരിസ്ഥിതി കാര്യത്തിൽ ഞാൻ ശിശുവാണ് അതുകൊണ്ട് ഞാൻ സ്റ്റേജിലിരിക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഫ്രണ്ടിൽ ഓഡിയൻസ് ഇരിക്കുന്ന ഒരു കസേരയിൽ പോയി ഞാനത് ഇപ്പോഴും ഓർമ്മിക്കുകയാണ് അത്രയ്ക്കും ലാളിത്യം അദ്ദേഹം ആ കാര്യത്തിൽ കാണിച്ചു എന്നുള്ളത് വളരെ സുദീർഘമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം അവിടെ ഇരുന്ന് ആ മുഴുവൻ പ്രസംഗങ്ങൾ കേട്ടു മേധാ പട്കർ അന്ന് അവിടെ എത്തിയില്ല പക്ഷേ അവരുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ തുടർച്ചയായിട്ട് അവർ ഈ കാര്യങ്ങളിൽ ഇടപെടുകയും അങ്ങനെ മേധാ പട്കറുമായിട്ടൊരു പരിചയം ഉണ്ടാവുകയും അങ്ങനെ പല യോഗങ്ങളിലും മീറ്റിങ്ങുകളിലും മേധാ പട്കറോടൊപ്പം പങ്കുചേരുവാനും അവർ ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന ക്യാമ്പയിൻസുകളിൽ സഹകരിക്കുവാനും അതോടൊപ്പം തന്നെ കൂടുതൽ പരിസ്ഥിതി അവബോധം ഉൾക്കൊള്ളുവാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ സമൂഹത്തോട് പറയാനുള്ള കാര്യം അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പോഴത്തെ തലമുറ വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ചും ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണം ടൂറിസവൽക്കരണം ഈ 4 വൽക്കരണങ്ങളാണ് മനുഷ്യൻ്റെ വികസനത്തിന് ഇപ്പോൾ വികസനത്തെ പറ്റിയാണ് എല്ലാ ചർച്ചകളുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും വികസനം എന്നുള്ള കാര്യമാണ് പറയുന്നത് പക്ഷേ ഈ വികസനം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 4 പോയിൻ്റുകളിൽ കേന്ദ്രീകരിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് 1 ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണം അതിനോടൊപ്പം തന്നെ ടൂറിസവൽക്കരണം ഈ 4 വൽക്കരണങ്ങളിൽ ഇന്ന് ലോകത്തെ 760 കോടി ജനങ്ങൾ ഇന്ന് അതിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയാതെ തന്നെ ഈ ഒരു പ്രകാശം കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈയാമ്പാറ്റകളിലേക്ക് വരുന്നത് പോലെ ലോകത്തുള്ള മുഴുവൻ സാധാരണ ജനങ്ങൾ പോലും ഈ പറയുന്ന 4 പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ 4 തീംസിലേക്ക് ആകൃഷ്ടരാവുകയും
നമ്മളെല്ലാം അതിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറുകയും വികസനമെന്ന് പറഞ്ഞാൽ ഇതാണ് എന്നുള്ള രൂപത്തിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലാണ് രാഷ്ട്രീയ നേതാക്കന്മാരും അതിലുപരി ഉദ്യോഗസ്ഥ പ്രമുഖന്മാരും കോർപ്പറേറ്റുകളും ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നമുക്കറിയാം സ്വാതന്ത്ര്യസമരം നടത്തിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു ബഹുരാഷ്ട്ര കുത്തകയ്ക്കെതിരെയാണ്, അല്ലെങ്കിൽ അന്നത്തെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിനെതിരെയാണ്. പക്ഷേ ഇന്ന് ഇന്ത്യ രാജ്യത്ത് 7000-ൽ പരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആവശ്യം ഒരു ഗാന്ധിയെ അല്ല, 7000 ഗാന്ധിമാരാണ്. ഈ 7000 ഗാന്ധിമാരെ ഇന്ത്യക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ പറയുന്ന ഇന്ത്യയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായി, സാമൂഹ്യമായി, സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി എല്ലാ ലെവലിലും ഇന്ത്യയിലെ 130 കോടി ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കണമെങ്കിൽ ഒരു ഗാന്ധിക്ക് പകരം 7000 ഗാന്ധിമാരെ സൃഷ്ടിക്കേണ്ട ഒരു അനിവാര്യത ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നു. അതിനുള്ളൊരു എളിയ ശ്രമമാണ് ഒരു പരിശ അവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ചെറിയ പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 7000 ഗാന്ധിമാരെ സൃഷ്ടിക്കേണ്ടി വരും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആളൊക്കെ ആയിട്ട് സംസാരിക്കുന്നത്, പേഴ്സണലായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് എനിക്കും എനിക്ക് തോന്നുന്നത് ഒരുപാട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു തന്നു. പരിസ്ഥിതിയെക്കുറിച്ചാണെങ്കിലും ഇപ്പോൾ എനിക്കുള്ള അറിവായാലും ഭയങ്കര കുറവാണ്. ഞാനൊരു ശിശു, ഒരു സൈഡിൽ നിൽക്കുന്ന ഒരാളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പുതുതലമുറയ്ക്ക് ഇത് ശരിക്കും ഒരു പാഠം തന്നെയാണ് താങ്കളുടെ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താങ്കൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്. എനിക്കും ഒരു ഇപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ തോന്നുകയാണ്, ഇങ്ങനെ പ്രകൃതിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന്, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ഒരു ഇൻസ്പിറേഷൻ എനിക്കും തോന്നുകയാണ്. അതിപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും തോന്നുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം പങ്കുവച്ചതിനും ഇത്രയും സംസാരിച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു.